വസിഫ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയായാലും പ്രതിപക്ഷമായാലും വലതുപക്ഷ മാധ്യമങ്ങളും എല്ലാം ഉയർത്തുന്നത് ഇത് തന്നെയാണ് ഒരു സുതാര്യതയും ഇല്ലാത്ത ഏർപ്പാടാണ് ഇത് സർക്കാരിന്റെ പരിപാടിയാണ് എന്തിനാണ് അവിടത്തെ പ്രവാസി മലയാളികൾ പണം മുടക്കുന്നത് നമുക്കറിയാം ജനുവരിയിൽ ഇവിടെ ഇവിടെ ലോക കേരള സഭയുടെ ചാപ്റ്റർ സംഘടിപ്പിച്ചപ്പോൾ ഇവിടുത്തെ കോലാഹലം എന്തായിരുന്നു ഇവിടെ സർക്കാർ ഫണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് സുഖമായി ഉറങ്ങി പോകുന്നവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു എന്നായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആരോപണം യൂസഫ് അലി അടക്കമുള്ളവർക്ക് വളരെ പ്രസ് വളരെ ദുഃഖത്തോടുകൂടി ഇക്കാര്യത്തിൽ പ്രതി പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ പ്രതികരിക്കേണ്ട അവസ്ഥയുണ്ടായി ഇപ്പോൾ അവിടെ ചെന്ന് അവർ ഈ പരിപാടി സ്പോൺസർ ചെയ്യാം സംസ്ഥാന സർക്കാരിന് ഒരു നഷ്ടവുമില്ല പകരം ലാഭമേയുള്ളൂ നേട്ടങ്ങളെ സർക്കാരിന് ലഭിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരാർത്ഥത്തിൽ വളച്ചൊടുക്കുകയാണ് പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യമല്ലേ ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടാൽ നമ്മൾ എന്താ കരുതുക കേരളത്തിന്റെ ആയിക്കോട്ടെ വീക്ഷണത്തിന്റെ എഡിറ്റർ വീക്ഷണത്തിന്റെ മുൻ എഡിറ്റർ ആയിട്ടുള്ള സുഹൃത്ത് പറയുന്നത് കേട്ടാ എന്താ കരുത ഈ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നിനോടും പ്രതികരിക്കുന്നില്ല ഈ പ്രതിപക്ഷം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക പ്രതിപക്ഷം ചോദ്യങ്ങൾ ചോദിക്കുകയാണോ കേരളത്തിൽ ഈ വികസന മുടക്കികൾ എന്ന് പ്രത്യക്ഷത്തിൽ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന തരത്തിൽ എന്തും വിളിച്ചു പറയുക ഈ കേരളത്തിൽ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു നേരത്തെ ഈ ലോക കേരള സഭ നടക്കുന്ന സമയത്ത് അവരുടെ ആക്ഷേപം എന്താ ഇവരെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തു അതിന് ഇത്ര രൂപയായി അതിൽ ക്രമക്കേടുണ്ട് മറുപടി പറയൂ സർക്കാർ ഇങ്ങനെ എന്തിനും എല്ലാ ദിവസവും ഒരു ദിവസം നിങ്ങൾ സാധാരണ നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട് ഈ ഹോമിയോ മരുന്ന് കുടിക്കുന്നത് പോലെയെന്ന് ഇപ്പോൾ ഒരു ശാപമോ ശാപമായ രീതിയിലാണ് എന്താണ് രണ്ട് പ്രതിപക്ഷ നേതാവാണ് രാവിലെ ചെന്നിത്തല എന്നിട്ട് പറയും ഇതാ മറുപടി പറയൂ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇതാ അടുത്തയാൾ മറുപടി പറയൂ ഇങ്ങനെ മറുപടി പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരുന്നാൽ ഇവരുടെ പത്രസമ്മേളനവും ഇവരുടെ ടിവിയും നോക്കിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുന്നാൽ കേരളത്തിൽ വേറെ എന്തെങ്കിലും നടക്കുമോ അതിനല്ലേ സമയം കാണൂ ഇങ്ങനെ ഈ പറയുന്ന തരത്തിൽ ഒരു ഗൗരവവും ഇല്ലാത്ത ഒരു കാര്യ കാര്യമാത്ര പ്രസക്തവും ഇല്ലാത്ത തരത്തിലുള്ള ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഇങ്ങനെ ചെളി വാരി എറിയുന്നത് പോലെ വാരിയെറിയുന്ന ഈ കോൺഗ്രസിൻ്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെന്നിത്തല ഈ ബക്കറ്റ് പിരിവിൻ്റെ ആധുനിക രൂപം എന്നൊക്കെ പറയുമ്പോൾ പറ അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് സാക്ഷാൽ വി ഡി സതീശൻ പോയി പണം പിരിച്ചതിനെക്കുറിച്ചായിരിക്കും എന്നാണ് ഈ വി ഡി സതീശനെതിരെ പി എസ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു കക്ഷി പരാതി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലും വിജിലൻസിലും ഒക്കെ പരാതിയുണ്ട് ഇപ്പോൾ വിജിലൻസ് ഗവൺമെൻറിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് തുടർ അന്വേഷണത്തിന് വേണ്ടി ആ ഫയൽ നീക്കിയിരിക്കുകയാണ് എന്താ പരാതി പുനർജനിയുടെ പേരിൽ ഇദ്ദേഹം യു കെയിലും അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലും ഒക്കെ പോയി പണം പിരിച്ചു ആ പണം പിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത് അഭ്യർത്ഥിക്കുന്നതിൻ്റെ വീഡിയോ സഹിതം പുറത്തു വന്നു സാക്ഷാൽ സതീശൻ തന്നെ പറഞ്ഞു ഞാൻ പണം പിരിച്ചിട്ടുണ്ട് എന്നാൽ ആ പണം എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്തു ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ ചോദിച്ചു എന്നല്ല പറയുന്നത് സാക്ഷാൽ എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി അവരാ ചോദിച്ചത് അവരാ പരാതിക്കാർ ആക്ഷൻ കൗൺസിലുണ്ടാക്കി അതിൻ്റെ ഭാരവാഹിയുമുണ്ട് ഈ ജെയ്സൺ എന്ന് പറയുന്ന കക്ഷി അവരുമുണ്ട് ഈ പരാതി ഉന്നയിച്ച് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തേ അതിന് മറുപടി പറയാത്തത് വിജിലൻസ് കേസ് നേരിടാൻ പോവുക ഇപ്പം ഇന്ന് നിങ്ങൾ പറഞ്ഞു കെ പി സി സിയുടെ സെക്രട്ടറിയാ ഇന്ന് ജയിലിലുള്ളത് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ലെന്നേ ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒന്നും നടക്കരുത് കേരളവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒരു വികസന കാര്യങ്ങൾ അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നല്ലത് പറയുകയാണെങ്കിൽ അതൊക്കെ ഇവർക്കൊരു വല്ലാത്ത പ്രയാസമാണ് ഇവർക്ക് വലിയ പ്രയാസമാണ് എന്തിനേയും എതിർക്കുക ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തു വികസനമുടക്കികൾക്കുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടെ വികസനം നടക്കുകയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും സംരംഭത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിരുത്തി എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ എല്ലാത്തിനെതിരെയും ഇവർ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കും ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഗവൺമെൻറ് പ്രോഗ്രാം ആണെങ്കിൽ ഗവൺമെൻറ് പണം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ എന്തെങ്കിലും പറയാം ഇത് ഈ ലോക കേരള സഭയുടെ ഒരു മേഖലാ സമ്മേളനം ഇവരുടെയൊക്കെ ആവശ്യപ്രകാരം ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് കേരളത്തിൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് അവർ അനൗദ്യോഗികമായി കേരളത്തിൻ്റെ ഒരു അംബാസിഡർമാരാണ് അംബാസിഡർമാരായി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ അനുഭവങ്ങൾ അവരുടെ പ്രാപ്തികൾ എല്ലാം തന്നെ കേരള വികസനത്തിൽ എങ്ങനെ ഉൾച്ചേർക്കാം എന്നുള്ളത് ആലോചിച്ചു കൊണ്ടാണ് ഈ ലോക കേരള സഭ പ്രവർത്തിക്കുന്നത് അതിനു ഇത് പ്രവർ ഇത് പ്രാവർത്തികമാക്കുന്നത് ഈ ലോക കേരള സഭ അവരുടെ ഇൻവോൾവ്മെൻറ് ഉണ്ടാകാൻ അവരുടെ ചർച്ചകൾ അവരെ ബോധ്യപ്പെടുത്തൽ അങ്ങനെയൊക്കെ ഉണ്ട് അവരൊക്കെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുണ്ട് ഇതിലിപ്പോ ഇവർ പറയുന്നത് പോലെ സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്നവരൊന്നും അല്ല ഇപ്പൊ അമേരിക്കയിലാണ് എന്ന് കരുതി അവരെല്ലാം വലിയ പണക്കാരല്ല ഇതിൽ പങ്കെടുക്കുന്നവർ സംഘാടക സമിതി ചെയർമാൻ തന്നെ വ്യക്തമാക്കും